ഹായ് മീനാക്ഷി, ഞാൻ വന്ദന ശ്രീകുമാർ. ഇന്ന് നമ്മൾ പുളിയാറൽ എന്ന ചെറു സസ്യത്തിൻ്റെ ഔഷധമൂല്യങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പുളിരസമുള്ള ഇലകളും തണ്ടുകളുമുള്ള ചെറു സസ്യമായതിനാൽ സംസ്കൃതത്തിൽ അംളിക എന്ന് ഇതിനെ നാമകരണം ചെയ്തിരിക്കുന്നു. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ ധാരാളമായി വളരുന്നു. നിലത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന ഏകവർഷി ഔഷധിയാണ്. കാണ്ഡത്തോട് ചേർന്ന് ഒരു പർണ്ണ സമൂഹം കാണാം. പ്രധാന കാണ്ഡത്തിന്റെ വളർച്ച വേഗം നിലയ്ക്കുന്നു. തുടർന്നുള്ള വളർച്ച കക്ഷിമുകുളങ്ങൾ വഴിയാണ്. ഓരോ ഇലയും മൂന്നായി പിരിഞ്ഞു കാണുന്നു. പൂക്കൾ മഞ്ഞ നിറമുള്ളതും ചെറുതുമാണ്. ബാഹ്യദളങ്ങളും ദളങ്ങളും 5 വീതം, കേസരങ്ങൾ 10. അണ്ഡാശയം 5 അറകളോടുകൂടിയതും വർത്തികാഗ്രം പഞ്ചപാളിതവുമാണ്. ഫലം ക്യാപ്സൂൾ, വിത്തിന് തവിട്ട് നിറമാണ്. ഓക്സാലിക് അമ്ലവും പൊട്ടാസ്യവും ഇതിൽ വളരെയധികം ഉണ്ട്. അഗ്നിദീപ്തിയും ദഹനശക്തിയും വർദ്ധിപ്പിക്കുന്നു. കഫവാത രോഗങ്ങൾ കുറയ്ക്കുന്നു. രക്താർശസ് ശമിപ്പിക്കുന്നു. കൂടാതെ ഗ്രഹിണി, അർശസ്, കുഷ്ഠം, അതിസാരം എന്നിവയ്ക്കും ഇത് നല്ലതാണ്. ഇത് സമൂലമായിട്ടാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ ചെടിയുടെ ഇലയും തണ്ടും 10 ഗ്രാം തൂക്കത്തിലെടുത്ത് മോരിൽ തിളപ്പിച്ച് ദിവസവും 2 നേരം വീതം സേവിച്ചു കഴിഞ്ഞാൽ രക്താർശസ്, രക്തപ്രതരം, രക്തപ്രവാഹിക എന്നീ രോഗങ്ങൾ ശമിക്കും. ഉള്ളിനീരും പുളിയാറിലെ നീരും കൂടി അരിമ്പാറയുള്ളിടത്ത് പതിവായി പുരട്ടാമെങ്കിൽ അരിമ്പാറ മാറിക്കിട്ടുമെന്ന് പറയപ്പെടുന്നു. 4 ഭാഗം പുളിയാറിലെ നീര്, 16 ഭാഗം മോര്, 4 ഭാഗം നെയ്യ് ഇവ കൂട്ടിച്ചേർത്ത് അതിലൊരു ഭാഗം പുളിയാറിലെ കൽക്കമാക്കി ചേർത്ത് വിധിപ്രകാരം നെയ്യും ചേർത്ത് കാച്ചി സേവിച്ചാൽ വളരെ പഴക്കമുള്ള അതിസാരം, പ്രവാഹിക, ഗ്രഹിണി, അർശസ്, അഗ്നിമാന്യം എന്നിവ മാറിക്കിട്ടുന്നതായി പറയപ്പെടുന്നു. ഇനി നാളെ മറ്റൊരു ഔഷധ സസ്യമായി